Assalamualaikum warahmatullahi ta'ala wabarakatuh. പഠന ക്ലാസ് 8, വിഷയം ചിന്തിപ്പിക്കുന്ന കൃഷി. അൽഹംദുലില്ലാഹി കഫ വസ്സലാത്തു വസ്സലാമു അലൽ മുസ്തഫ വഅല ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, റൂഹുൽ ബയാൻ തഫ്സീറിൽ കാണാം. ബൽഖ് എന്ന നാട്ടിൽ അതിസമ്പന്നനായ ഒരു മനുഷ്യൻ തൻ്റെ അടിമയോട് ഗോതമ്പ് നടാൻ ആവശ്യപ്പെട്ടു. അടിമ ഗോതമ്പിന് പകരം ബാർലി നട്ടു. വിളവെടുപ്പ് സമയത്ത് ഗോതമ്പ് പ്രതീക്ഷിച്ച മുതലാളി എത്തി നോക്കുമ്പോൾ കാണുന്നത് ഗോതമ്പിന് പകരം ബാർലിയാണ്. ബാർലി നന്നായി വിളഞ്ഞു നിൽക്കുന്നുണ്ട്. ഉടനെ അദ്ദേഹം അടിമയോട് കാര്യമന്വേഷിച്ചു. അടിമ പറഞ്ഞു, ഞാൻ ഗോതമ്പ് വിളയുമെന്ന ഭാവനയോടെയാണ് ബാർലി നട്ടത്. മുതലാളി പ്രതികരിച്ചു, പമ്പരവിഡ്ഢിയായ സുഹൃത്തെ, ആരെങ്കിലും ബാർലി നടുകയും ഗോതമ്പ് വിളവെടുക്കുകയും ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, യാ സയ്യിദി, അങ്ങ് തന്നെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊയ്തെടുക്കാൻ നന്മകളാണ് വിതയ്ക്കേണ്ടത്. പക്ഷേ നിങ്ങൾ പാപങ്ങൾ വിതയ്ക്കുകയും റഹ്മത്ത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. സൽക്കർമ്മങ്ങൾ ഉപേക്ഷിച്ച് കേവലം ചില കൊതികളിൽ വഞ്ചിതനായിട്ടാണല്ലോ അങ്ങ് ജീവിക്കുന്നത്. ഇതല്ലേ ഏറ്റവും വലിയ വിഡ്ഢിത്വം എന്ന്? ഇതിലും വലുതല്ലല്ലോ ബാർലി നട്ട് ഗോതമ്പ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അടിമ യജമാനന് നൽകിയ മറുപടി. ഇതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് കൊയ്തെടുക്കാൻ തിന്മയുടെ വിത്ത് വിതച്ച് നന്മയുടെ നറുപൂക്കളെ സ്വീകരിക്കാൻ നമ്മിൽ പലരും കൊതിക്കുന്നത് ശരിയാണോ? നാം തിന്മയുടെ തീനാളങ്ങളെ ഊതിക്കെടുത്തി നന്മയുടെ പുതുനാമ്പുകളെ നട്ടുവളർത്തേണ്ടവരാണ്. ജീവിതത്തിലും നമ്മുടെ മുഴുവൻ സമയങ്ങളിലും അരുതായ്മകളുടെ ആലയങ്ങളിലേക്ക് കണ്ടുപോവുകയും തിന്മയും മോശത്തരങ്ങളും മാത്രം പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിനു സമാനമാണ്. അതുകൊണ്ട് നന്മകൾ കൊയ്ത് നല്ല നാളയുടെ നന്മയുടെ വിളവെടുപ്പിനായി കഠിനയത്നം നമ്മൾ നടത്തിയേ പറ്റൂ. നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ചിന്തകളിലുമെല്ലാം സദാ നന്മയാൽ സമ്പൽ സമൃദ്ധമാകണം. തിന്മകളും അഴുക്കുകളും നിറയുമ്പോൾ അള്ളാഹുവിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാനുള്ള ധാർമ്മികമായ അവകാശം നമ്മിൽ നിന്ന് അറ്റുപോകും എന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. നന്മ ചെയ്ത് അള്ളാഹുവിനോട് നന്മ ചോദിച്ച് അവനിൽ നിന്ന് നന്മ കിട്ടും എന്ന് പ്രതീക്ഷിക്കണം. തിന്മ വിതച്ച് നന്മ കൊയ്യാമെന്ന് ആരും കരുതരുത്. അത് വ്യാമോഹമാണ്. ആ ഒരു വിഷയം നമ്മുടെ ഓർമ്മയിലുണ്ടാവുകയും ഭാവി ജീവിതത്തിൽ നന്മയിൽ അധിഷ്ഠിതമായ ചിന്തനീയമായ വിത്ത് വിതച്ച് നന്മകളാൽ സമൃദ്ധമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മ